പ്രിയപ്പെട്ട കുട്ടികളെ ഏവർക്കും ഒരിക്കൽ കൂടി ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമ്മൾ കുറേ ഫോർമുലകൾസ് പഠിക്കുന്നുണ്ട്. ആ ഫോർമുലകൾ അതിൻ്റെ ജിയോജിബ്രയുടെ സഹായത്തോടെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാണ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഫോർമുല ഇതാണ്. സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കൊസൈക് ഇൻവേഴ്സ് എക്സ്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന ഫോർമുല. അതുപോലെ തിരിച്ചും പറയാം, കൊസൈക് ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ ഒരു ഫോർമുലയുടെ ഒരു ജിയോജിബ്രായ്ക്ക് ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം, ഈ എപ്പോഴാണ് ഈ ഫോർമുല ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് 1/x ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാം. നമ്മൾ ആദ്യം നമ്മൾ എഴുതിയല്ലോ സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കൊസൈക് ഇൻവേഴ്സ് എക്സ് എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫിലേക്ക് ഒന്ന് പോവുകയാണ്. നമ്മൾ സൈൻ ഇൻവേഴ്സ് 1/x ഞാനിവിടെ ഒന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, സൈൻ ഇൻവേഴ്സ് 1/x. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത്, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എപ്പോഴും ഒരു ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് -π/2നും +π/2നും ഇടയ്ക്കാണ് അത് വേരി ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൾ വാല്യൂ എന്ന് പറഞ്ഞാൽ -π/2നും +π/2നും ഇടയ്ക്കാണ്. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് വളരെ ക്ലിയർ ആണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ π/2 ആണ്, മിനിമം വാല്യൂ എന്ന് പറയുന്നത് -π/2 ആണ്, ബാക്കിയുള്ള എല്ലാം ഇതിന് ഇടയിലാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് വളരെ ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിനെടുക്കാവുന്ന ഇവിടെ നമ്മൾ ഗ്രാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഗ്രാഫിൽ ഈ -π/2 +π/2 ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ -1നും +1നും ഇടയ്ക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. -1നും +1നും ഇടയ്ക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻഡ് അല്ല, സൈൻ ഇൻവേഴ്സ് 1/x ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് ഈ സൈൻ ഇൻവേഴ്സ് 1/x ഗ്രാഫ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു, ഇതാണ് ഗ്രാഫ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കൊസൈക് ഇൻവേഴ്സ് എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് കൊസൈക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. കൊസൈക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ഇതാണ് കൊസൈക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഇപ്പോൾ ഇത് ഈ പച്ച കളറിൽ കാണുന്നതാണ് കൊസൈക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്, ഈ റെഡ് കളറിൽ കാണുന്നതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്, റെഡ് കളറിൽ കാണുന്നത്. അപ്പോൾ ഞാനത് രണ്ടും ഒന്ന് മാറി മാറി നോക്കാം. സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പച്ച കളറുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കൊസൈക് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നോക്കിക്കേ, കൊസൈക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും സൈൻ ഇൻവേഴ്സ് 1/x ഗ്രാഫും സെയിം അല്ലേ എന്ന് നോക്കിക്കേ. കണ്ടോ, സൈൻ ഇൻവേഴ്സ് 1/x ഗ്രാഫ് റെഡ് കളറിൽ കാണുന്നതാണ്, അത് തന്നെയാണ് ഈ പച്ച കളറിൽ കാണുന്ന കൊസൈക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് ഡിഫൈൻഡ് ആണെന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഏത്, സൈൻ ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കൊസൈക് ഇൻവേഴ്സ് എക്സ് ആണെന്ന് പറഞ്ഞു. ഇത് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, എക്സിൻ്റെ വാല്യൂ, നമ്മൾ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും -1നും +1നും ഇടയ്ക്ക് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫോർമുലയെ എങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും, കൊസൈക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x ഇഫ്, എപ്പോഴാണെന്ന് നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ, എക്സ് നമ്മൾ എടുക്കുന്നത് എക്സ് ആക്സിസിലാണല്ലോ, എക്സിൻ്റെ വാല്യൂ 1നെ കഴിഞ്ഞും വലുതായിരിക്കണം, അതോടൊപ്പം തന്നെ അല്ലെങ്കിലോ 1-1നെ കഴിഞ്ഞും ചെറുതായിരിക്കണം. അതായത് -1നും +1നും ഇടയ്ക്ക് എക്സിൻ്റെ വാല്യൂ വന്നാൽ ഇത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ ഇനി എപ്പോഴും നമുക്ക് കൊസൈക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയാൻ പറ്റില്ല. സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കൊസൈക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 1 അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൾ ടു -1 ആയിരിക്കണം. മനസ്സിലായല്ലേ മക്കളെ? ഇനി നമുക്ക് അടുത്ത ഫോർമുലയിലേക്ക് നമുക്കൊന്ന് പോകാം. യെസ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫോർമുല ഇതാണ്, കോസ് ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു സീക് ഇൻവേഴ്സ് എക്സ് എന്നാണ്. നമുക്ക് ഇതിൻ്റെയും ഗ്രാഫ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. കോസ് ഇൻവേഴ്സ് 1/x ഗ്രാഫ്, കോസ് ഇൻവേഴ്സ് 1/x ഗ്രാഫ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടോ, ഇപ്പോൾ നമുക്ക് ഞാൻ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും സീക് ഇൻവേഴ്സ് എക്സിൻ്റെയും ഒന്ന് കളഞ്ഞേക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കോസ് ഇൻവേഴ്സ് 1/x റെഡ് കളറിൽ കാണുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 1/x ആണ്. ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് കോസ് ഇൻവേഴ്സ് 1/x റെഡ് കളറിൽ. കണ്ടല്ലോ, ഇവിടെ ഈ ആൾജിബ്രയ്ക്ക് പോലും കാണാൻ സാധിക്കും കോസ് ഇൻവേഴ്സ് 1/x ഗ്രാഫ്.
കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സിന്റെ ഗ്രാഫ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാല് അല്ല, ഇതിന്റെ റേ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഒരു നേരത്തെ ഗ്രാഫിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ കറക്റ്റാണ്. കാരണം മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്ക് ഇതിന് ബ്രേക്കാണ്, വാല്യൂസ് ഒന്നുമില്ല. അപ്പൊ ഇത് നമ്മുടെ കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി ഞാൻ സീക് ഇൻവേഴ്സിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. സീക് ഇൻവേഴ്സിന്റെ ഗ്രാഫാണ് ഈ പച്ച കളറിൽ കാണുന്ന ഗ്രാഫ്. സീക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഈ റെഡ് കളറിൽ കാണുന്നത് കോസ് ഇൻവേഴ്സ് എക്സ്. സീക് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സ്. സീക് ഇൻവേഴ്സ് എക്സ്, ഇത് കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സ്, ഇത് സീക് ഇൻവേഴ്സ് എക്സ്. രണ്ടും നോക്കിയാൽ നമുക്ക് ഇപ്പൊ ഞാനിവിടെ ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും സീക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് ഇപ്പൊ ക്ലിക്ക് ചെയ്തേക്കണം. ഞാൻ ഇനി കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സിന്റെ ഗ്രാഫ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ രണ്ടും സെയിം ആണ്, കണ്ടോ. അപ്പോ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എന്താണ് സീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. എപ്പോ അവിടെയും കണ്ടീഷൻ ഉണ്ട്, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആയിരിക്കണം, കണ്ടല്ലേ. വണ്ണിനെ കഴിഞ്ഞും മേളിലേക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ മൈനസ് വണ്ണിനെ കഴിഞ്ഞും ചെറുതായിരിക്കും. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് സീക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു സീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിലും എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വണ്ണിനെ കഴിഞ്ഞും താഴെയായിരിക്കണം, അല്ലെങ്കിൽ മൈനസ് പ്ലസ് വണ്ണിനെ കഴിഞ്ഞും വലുതായിരിക്കണം. ഇൻ ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് പ്ലസ് വൺ ദ ഫംഗ്ഷൻ ഹാസ് നോ ഇമേജ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല ഇതായിരുന്നു, കൊസീക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്. അവിടെയും ഈ സെയിം കണ്ടീഷൻ തന്നെയാണ്, എക്സിന്റെ വാല്യൂ വണ്ണിനെ കഴിഞ്ഞും വലുതായിരിക്കണം, അല്ലെങ്കിൽ മൈനസ് വണ്ണിനെ കഴിഞ്ഞും ചെറുതായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഫോർമുലയിലേക്ക് പോകാം. മൂന്നാമതൊരു ഫോർമുല ഇവിടെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ഫോർമുല ഇതാണ്, ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ജിയോജിബ്രാക്ക് വ്യൂവിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ ഞാൻ ഇത് രണ്ടും ഒന്ന് മറച്ചു കളഞ്ഞേക്കാം, നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ കോട്ട്, ഞാനിവിടെ ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സിൻ്റെ ഗ്രാഫ് ഞാൻ റെഡ് കളറിൽ വരച്ചിട്ടുണ്ട്, ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സിൻ്റെ ഗ്രാഫ്. ഇനി ഈ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും ഞാനൊന്ന് പ്ലോട്ട് ചെയ്യാം. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും ഉണ്ട്, കണ്ടോ. അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സിൻ്റെ ഗ്രാഫും നമുക്ക് സെയിം ആണെന്ന് കാണാൻ സാധിക്കും, കണ്ടോ. നോക്കിക്കോളൂ, ഒന്നും കൂടെ ഗ്രാഫിലേക്ക് നോക്കിക്കോളൂ. ഇത് ഇപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നത് ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്, പച്ച കളറിൽ കാണുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്, കണ്ടോ. ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്, ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്, ദിസ് ഇസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്, കണ്ടോ. രണ്ടിൻ്റെയും വാല്യൂസ് സെയിം ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റെഡ് കളറിൽ കാണുന്നത് ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്, ഈ ഗ്രീൻ കളറിൽ കാണുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സ്, ബോത്ത് ആർ സെയിം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്. അപ്പോൾ മക്കളെ, നമ്മൾ പഠിച്ച മൂന്ന് ഫോർമുലകളാണ് ഏതൊക്കെയാണ്? ഒന്ന് സിക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സ്. അവിടെ കണ്ടീഷൻ ഉണ്ട്, എക്സിന്റെ വാല്യൂ മൈനസ് വണ്ണിനെ കഴിഞ്ഞും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ പ്ലസ് വണ്ണിനെ കഴിഞ്ഞും വലുതായിരിക്കണം. രണ്ടാമത് പഠിക്കുന്നത് കൊസിക് ഇൻവേഴ്സ് എക്സ് ആണ്, സീക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്. അവിടെയും കണ്ടീഷൻ സെയിം ആണ്, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ. ദെൻ കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്. ഇതാണ് നമ്മൾ മൂന്നാമത് പഠിക്കുന്ന ഫോർമുല. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് ഫോർമുലയായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിക്കുന്ന ഫോർമുല. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഇത് മൂന്നും നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ടാൻ ഇൻവേഴ്സ് സീക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൺ ബൈ എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ അടുത്തൊരു സെറ്റിലേക്ക് പോകുന്ന ഇതാണ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ, രണ്ടാമത്തെ സെറ്റ് പ്രോപ്പർട്ടീസ് ആണ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്കതിൻ്റെ ഒരു ജിയോജിബ്രാക്ക് വ്യൂവിലേക്ക് ഒന്ന് പോകാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഈ ഗ്രാഫിൽ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. ഈ ഇവിടെ റെഡ് കളറിൽ അല്ല, ഇവിടെ ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ ഞാനൊന്ന് കാണിക്കാം, ഇതെല്ലാം ഒന്ന് പൊക്കോട്ടെ. യെസ്, ഇതാണ് ഈ സൈൻ ഇൻവേഴ്സ് അതല്ല, ഈ ഗ്രീൻ കളറിൽ, ഗ്രീൻ കളറിലുള്ള ഗ്രാഫിനെ ഞാനൊന്ന് എടുത്തോട്ടെ. ഗ്രീൻ കളറിലുള്ള ഗ്രാഫ് കണ്ടോ, ഇതാണ് ഈ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ്. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർവെല് കണ്ടോ, എക്സിന്റെ വാല്യൂ യെസ് ഇത് കണ്ടോ മൈനസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വണ്ണിനും
മൈനസ് ഇത് 1 ആണ് ഇത് മൈനസ് 1 മൈനസ് 1 നും പ്ലസ് 1 നും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ എക്സ് വേരി ചെയ്തിട്ടുള്ളൂ ഞാൻ ഒരു പോയിന്റ് അവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഇപ്പോ ഞാൻ എന്റെ ഈ ഒരു ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എക്സിന്റെ വാല്യൂ ഇപ്പോ എടുത്തിരിക്കുന്ന പോയിന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോ എ എന്നുള്ള ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ആ എ എന്നുള്ള പോയിന്റിന്റെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മൈനസ് 0.8 ആണ് ഇപ്പോ ഞാൻ അത് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കുകയാണ് വിചാരിക്കുക മൈനസ് 0.9 ആക്കുകയാണ് വിചാരിക്കുക മൈനസ് 0.9 ആക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മൈനസ് 0.-1 ആക്കിയാലും കാണാൻ സാധിക്കും മൈനസ് 2 കൊടുത്താൽ അല്ലെങ്കിൽ മൈനസ് 1 ന് അപ്പുറത്തേക്കുള്ള വാല്യൂസിന് ഒന്നും ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇടയ്ക്കിലേക്ക് വീണ്ടും കയറുമ്പോൾ കാണാൻ സാധിക്കും അങ്ങനെ പോയത് അത് 0.7 0.8 ആയി അത് 1 വരെ അത് ഡിഫൈൻഡ് ആണ് 1 കഴിഞ്ഞാൽ അത് ഗ്രാഫിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യും അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഈ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് ഡിഫൈൻഡ് ഓൺലി ഇൻ മൈനസ് 1 ആൻഡ് പ്ലസ് 1 സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ മാത്രമല്ല എക്സിന്റെ ഗ്രാഫും സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫും മൈനസ് 1 നും പ്ലസ് 1 നും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഈ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് ഇനി ഞാൻ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് എടുക്കാം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഈ റെഡ് കളറിൽ കാണുന്നതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രീൻ കളറിൽ കാണുന്നത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഞാൻ ഇതുപോലെ തന്നെ ഒരു പോയിന്റ് അതേലും പ്ലോട്ട് ചെയ്യുന്നുണ്ട് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ബി നിങ്ങൾ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എക്സ് കോർഡിനേറ്റ് രണ്ടിൻ്റെയും സെയിം ആണ് ഇപ്പോൾ എടുക്കുന്നത് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രാഫിൽ നോക്കി കാണാൻ സാധിക്കും 0.8 എന്നുള്ള ഒരു എക്സ് കോർഡിനേറ്റ് രണ്ടിൻ്റെ ഇത് ഗ്രീൻ കളറിൽ കാണുന്നത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്നത് ഒരു പോയിന്റ് എടുത്തു അതേ വാല്യൂ തന്നെ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന ഗ്രാഫും ഡിഫൈൻ ചെയ്തു അപ്പോൾ ഇനി അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞത് അതായത് എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണല്ലോ അതിൻ്റെ വൈ കോർഡിനേറ്റ് അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0.8 എന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ കാണുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആ സൈൻ ഇൻവേഴ്സ് 0.8 എക്സിന് 0.8 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.93 എന്നാണ് അതായത് സൈൻ ഇൻവേഴ്സ് 0.8 എന്ന് പറഞ്ഞാൽ 0.93 ആണ് ഇനി നമ്മൾ സൈൻ ഇൻവേഴ്സ് 0.8 തന്നെ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന് കൊടുക്കാൻ കഴിയുക സൈൻ ഇൻവേഴ്സ് എക്സിന് 0.8 കൊടുക്കുന്നു അപ്പോൾ സൈൻ ഇൻവേഴ്സ് മൈനസ് 0.8 കിട്ടിയാൽ എന്താ കിട്ടുന്നത് നോക്കിക്കേ ഇമേജ് എന്ന് പറഞ്ഞാൽ മൈനസ് 0.93 ആണ് അത് എക്സ് വാല്യൂസ് എല്ലാം മാറുന്നതനുസരിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇപ്പം ഞാനിവിടെ 0.3 ആണ് എക്സിന് കൊടുത്തേക്കണേ അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 0.3 ആണ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 0.3 ആണ് എക്സിന്റെ വാല്യൂ സെയിം ആണ് ഞാനിവിടെ എക്സിന് റെഡ് കളറിൽ കൊടുക്കുന്നത് എക്സിന് 0.3 ഇതാണ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് അവിടെ എക്സിന് 0.3 കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് മൈനസ് 0.3 എന്നാവും സൈൻ ഇൻവേഴ്സ് മൈനസ് 0.3 എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന് 0.3 കൊടുക്കുമ്പോൾ കിട്ടുന്നത് മൈനസ് 0.3 ആണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം ആണ് വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 0.2 മൈനസ് 0.5 ഇവിടെ കുറച്ചും കൂടെ മാറുമ്പോൾ 0.78 മൈനസ് 0.78 അപ്പോൾ ഏത് ഗ്രാഫ് എടുത്താലും ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ഇവിടെ മൈനസ് 0.5 രണ്ടിലും കൊടുക്കുന്നു അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കൊടുക്കുമ്പോൾ എനിക്ക് മൈനസ് 0.52 കിട്ടുന്നു അപ്പോൾ എനിക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ മൈനസ് എക്സിൻ്റെ ഗ്രാഫ് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.52 തമ്മിലൊരു മൈനസിന്റെ വ്യത്യാസം കണ്ടോ അതാണ് നമ്മൾ പറയണേ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈനസിന്റെ വ്യത്യാസമേ ഉള്ളൂ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ക്ലിയർ ആയല്ലോ ഇപ്പൊ എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ് അത് കുറച്ചും കൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രാഫ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാണ് ഈ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് ഇനി ഞാൻ സൈൻ ഇൻവേഴ്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് അതിന്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്താൽ കാണാം ബ്ലൂ കളറിൽ കണ്ടോ സെയിം തന്നെ ഇത് സൈൻ ഇൻവേഴ്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഇത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് നോക്കിക്കേ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് ഗ്രീൻ കളറിൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ബ്ലൂ കളറിൽ കണ്ടോ മക്കളെ രണ്ടും സെയിം അല്ലേ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് അവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് 1-നും പ്ലസ് 1-നും ഇടയ്ക്കാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഡിഫറെൻ്റ് ആവുള്ളൂ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ എഴുതിക്കുക ഫോർമുല സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ദെൻ എക്സ് ബിലോങ്സ് ടു മൈനസ് 1 പ്ലസ് 1
ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു സെറ്റിലേക്ക് പോകാം അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ് നമുക്ക് ഇതുപോലെ തന്നെ അതിന്റെ ജിയോഗ്രാഫിക്കൽ ജിയോജിബ്രയിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാം കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ത് കിട്ടും ഇവിടെ ഞാൻ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ് കളറിൽ കാണുന്നത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫാണ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇവിടെയും അത് വേരി ചെയ്യുന്നത് മൈനസ് വൺ മുതൽ പ്ലസ് വൺ വരെയാണ് ഓക്കെ അപ്പോൾ ഞാൻ അതിനകത്തൂടെ പോയിന്റ് എടുത്തിട്ടുണ്ട് പോയിന്റിനെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും പോയിന്റ് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൈനസ് എക്സിന് കിടക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണിന് പ്ലസ് വണ്ണിന് ഇടയ്ക്കുള്ള വാല്യൂ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മൈനസ് പോയിന്റ് ഫൈവ് ആണ് ഇത്രയും കൊണ്ട് ചെറിയ വാല്യൂ കൊടുക്കുന്നു അങ്ങനെ കൊടുത്ത് കൊടുത്ത് മൈനസ് വണ്ണിന് താഴോട്ടതിന് വാല്യൂ ഇല്ല ഡിസപ്പിയർ ചെയ്യും ഇനി മുകളിലേക്ക് പോകുമ്പോൾ അത് മൈനസ് വണ്ണിന് കുറച്ചും കൂടെ വലിയ വാല്യൂസ് കൊടുക്കുമ്പോൾ മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്കുള്ള വാല്യൂ പോയിന്റ് വൺ ഫൈവ് സെവൻ പോയിന്റ് എക്സിന് പോയിന്റ് ടു കൊടുത്ത് പോയിന്റ് ത്രീ കൊടുത്ത് പോയിന്റ് ഫൈവ് കൊടുത്തു അങ്ങനെ പോയി പോയി സൈൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ കൊടുക്കുന്നു എക്സിന് കൊടുക്കുന്ന വണ്ണ് വരെ കൊടുത്തു കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിൽ എക്സിന് പകരം വണ്ണ് കൊടുത്തു അപ്പൊ എനിക്ക് കിട്ടുന്ന വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് എന്ന് വെച്ചാൽ പൈ ആണ് അല്ലേ ഇനി അതിന്റെ മൈനസ് വൺ കൊടുത്താലോ മൈനസ് വൺ കൊടുത്താലോ എനിക്ക് കിട്ടുന്നത് സീറോ ആണ് അപ്പോൾ മൈനസ് വൺ കൊടുക്കുന്നു പ്ലസ് വൺ കൊടുക്കുന്നു ഇതിനിടയ്ക്കാണ് ഇത് വേരി ചെയ്യുന്നത് ഓക്കെ ഇനി ഞാൻ അപ്പോൾ ഇതിനിടയ്ക്കുള്ള വാല്യൂ കൊടുത്തിരിക്കുകയാണ് ഞാൻ ഓക്കെ ഇപ്പോൾ ഇതാണ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് ഇനി ഞാൻ ഈ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് നോക്കുക നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് മൈനസ് എക്സും തമ്മിലുള്ള കണക്ഷൻ ആണല്ലോ വേണ്ട ഇതാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഇവിടെയും അതും വേരി ചെയ്യുന്നത് നമുക്കറിയാം അതൊരു പോയിന്റ് ഞാൻ എടുക്കാം ബി എന്നൊരു പോയിന്റ് ഉണ്ട് ഈ ബി മാറിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതും വണ്ണാണ് ഇതിൻ്റെ ഈ ഏറ്റവും കൊടുക്കാവുന്ന ഏറ്റവും വലിയ വാല്യൂ പിന്നെ എല്ലാം വണ്ണിനെ കഴിഞ്ഞ് ചെറിയ വാല്യൂ കൊടുക്കുന്നത് ഇത് കൊടുത്ത് കൊടുത്ത് വരുന്നത് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണാണ് ഇനി മക്കളെ നമ്മൾ ഇത് തമ്മിലുള്ള കണക്ഷൻ നോക്കാം ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് സെയിമാണ് അപ്പോൾ കിട്ടുന്ന ഇമേജ് ആണല്ലോ അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എഫ് എക്സിൻ്റെ വാല്യൂ പച്ച കളറിൽ കിട്ടുന്നത് എഫ് എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് റെഡ് കളറിൽ കിട്ടുന്നത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് പച്ച കളറിൽ കോസ് ഇൻവേഴ്സ് എക്സ് റെഡ് കളറിൽ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എക്സിന് മൈനസ് വൺ കൊടുക്കുമ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ഗ്രീൻ കളർ അതിൻ്റെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ ഇനി കോസ് ഇൻവേഴ്സ് മൈനസ് മൈനസ് വൺ എന്ന് വെച്ചാൽ എക്സിന് മൈനസ് വൺ കൊടുക്കുമ്പോൾ കോസ് ഇൻവേഴ്സ് വണ്ണ് വരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കി കാണാൻ സാധിക്കും ഒന്ന് മൈനസ് രണ്ട് മൈനസ് വൺ ആണ് ഒരെണ്ണം വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ ഞാൻ ഇത്രയും കൂടെ മാറ്റി കൊടുക്കുന്നു മൈനസ് ഇപ്പോൾ മൈനസ് പോയിന്റ് സിക്സ് ആണ് കൊടുത്തേക്കണേ അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ എത്രയാണ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ കോസ് ഇൻവേഴ്സ് മൈനസ് പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ ടു പോയിന്റ് ടു വൺ ആണ് അതേ സെയിം തന്നെ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ വാല്യൂ പോയിന്റ് നയൻ ത്രീ ആണ് ഇത് തമ്മിലൊരു ബന്ധമുണ്ട് നിങ്ങളെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് തമ്മിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടു പോയിന്റ് ടു വണ്ണും പോയിന്റ് നയൻ ത്രീയും കൂടെ കൂട്ടി നോക്കിയാൽ എന്ത് കിട്ടും നോക്കിയാൽ ത്രീ പ്ലസ് വൺ ഫോർ ടു പ്ലസ് നയൻ ഇലവൺ വൺ വന്നു ത്രീ പോയിന്റ് വൺ ഫോർ കിട്ടും ത്രീ പോയിന്റ് വൺ ഫോർ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് പറഞ്ഞാൽ പൈ ഇല്ലേ ഞാൻ വേറൊരു വാല്യൂ എടുത്ത് നോക്കാം ഇതാ വൺ പോയിന്റ് സെവൻ സെവൻ വൺ പോയിന്റ് ത്രീ സെവൻ കൂട്ടിയാൽ നമുക്ക് കാണാൻ സാധിക്കും ത്രീ പോയിന്റ് വൺ ഫോർ ആണ് കുറച്ചും കൂടെ നമുക്ക് മാറി നോക്കാം ടു പോയിന്റ് സിക്സ് നയൻ പോയിന്റ് ഫോർ ഫൈവ് അവിടെയും നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂസ് സെയിം ആണ് വൈ വാല്യൂസ് കൂട്ടുമ്പോൾ കിട്ടുന്നത് പൈ ആണ് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ പൈ മൈനസ് ടു പോയിന്റ് സിക്സ് നയൻ ചെയ്താൽ പോയിന്റ് ഫോർ ഫൈവ് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ പൈ മൈനസ് പോയിന്റ് ഫോർ ഫൈവ് ചെയ്താൽ ടു പോയിന്റ് സിക്സ് നയൻ കിട്ടും ഏത് പോയിന്റ് എടുത്താലും അങ്ങനെയാണ് ഇവിടെയും കൂട്ടുമ്പോൾ പൈ കിട്ടും എന്ന് വെച്ചാൽ തമ്മിലുള്ള വ്യത്യാസം പൈ ആ അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാം എന്ത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ കാണുന്നതിൻ്റെ വൈ കോർഡിനേറ്റ് അതും ഗ്രീൻ കളറിൽ കാണുന്നതിൻ്റെ വൈ കോർഡിനേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പൈ ആണ് സോ എഫ് എക്സ് ഇസ് ഈക്വൽ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ പോയിന്റ് കോസ് ഇൻവേഴ്സ് മൈനസ് പോയിന്റ് ത്രീ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ആണ് ദാറ്റ് ഈസ് സെയിം ആസ് പൈ മൈനസ് വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ക്ലിയർ ആയോ അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇവിടെ ഈ മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്കാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തോണം കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്
ഇനി നിങ്ങൾക്ക് അതൊന്ന് കുറച്ചും കൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഗ്രാഫ് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോ റെഡ് കളറിൽ കാണുന്നത് നമ്മൾ പറഞ്ഞില്ലേ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്. ഞാനിവിടെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം ഗ്രീൻ കളറിൽ. നോക്കിക്കോ, ഗ്രീൻ കളറിൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, റെഡ് കളറ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, രണ്ടും സെയിം അല്ലേ എന്ന് നോക്കിക്കേ. അപ്പോ നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ടും സെയിം ആണ്. ദാറ്റ് മീൻസ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇതാണ് മക്കളെ നമ്മുടെ രണ്ടാമത്തെ ഫോർമുല. അപ്പൊ ഇതൊന്ന് പ്ലോട്ട് ചെയ്തോളൂ, ഈ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ നിങ്ങളെ നോട്ട്ബുക്കിൽ. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ ഓക്കെ, അപ്പോ നമുക്ക് നമ്മൾ എഴുതിയിരുന്ന ഫോർമുലയിൽ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ നമ്മൾ എഴുതി സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ വരുമ്പോൾ അത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാവും. എക്സ് ബിലോങ്സ് ടു മൈനസ് വൺ പ്ലസ് വൺ. ഇത് രണ്ടും ഡൊമൈന് സെയിം ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സിലേക്ക് നോക്കാം. ഞാൻ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇതാണ് റെഡ് കളറിൽ കാണുന്നതാണ് ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. ഇനി അതും ഈ ടാൻ ഇൻവേഴ്സ് എക്സും തമ്മിലുള്ള വ്യത്യാസം, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് റെഡ് കളറിൽ കാണുന്നത്, തമ്മിൽ നമുക്കറിയാം ഒരു റിഫ്ലക്ഷൻ പോലെ തോന്നുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് ഇതിനൊരു പോയിന്റ് എടുത്ത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാം. റെഡ് കളറിൽ കാണുന്നത് ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, ഗ്രീൻ കളറിൽ കാണുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ്. അതിനകത്ത് ഒരു പോയിന്റും കൂടെ എടുത്തേക്കാം ബി. തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, ത്രീ ഇവിടെ എക്സിന്റെ ത്രീ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഇമേജ്, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ 1.25 ആണ്. അതേസമയം ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ വാല്യൂ -1.25 ആണ്. തമ്മിലുള്ള വ്യത്യാസം എന്താ, ഒരു മൈനസിന്റെ വ്യത്യാസം അല്ലേ. കുറച്ചും കൂടെ മാറ്റി നോക്കാം. എക്സിന് ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ -1 നും +1 നും ഇടയ്ക്കല്ല എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇത് അങ്ങ് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം, ഓൾ റിയൽ നമ്പേഴ്സ് ആർ പോസിബിൾ. അപ്പൊ എക്സിന് ഏത് ആറ് മീൻസ് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ എക്സിന് 5.5 ആ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ടാൻ ഇൻവേഴ്സ് 5.5 എന്ന് പറഞ്ഞാൽ 1.39 ആവും. ടാൻ ഇൻവേഴ്സ് -5.5 എന്ന് പറഞ്ഞാൽ, അതാണ് റെഡ് കളറിൽ കാണുന്നത്, -1.39 ആണ്. മീൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒരു മൈനസിന്റെ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ ഇനി നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി നോക്കാം. ഇത് നെഗറ്റീവ് വാല്യൂസ് കൊടുത്താലും ഇങ്ങനെ തന്നെയാണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് സ്ഥലത്ത്, ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ എക്സിന് -3 കൊടുത്താൽ -1.25 എന്ന് കിട്ടും. -1.25 എക്സിന് -3 എന്ന് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ വാല്യൂ 1.25 ആണ്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താ, ഒരു മൈനസിന്റെ വ്യത്യാസം. അപ്പൊ നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ എഴുതാം, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ആർ. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിനും കോസ് ഇൻവേഴ്സ് എക്സിനും നമ്മൾ മൈനസ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂവിന് ഡൊമൈന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഡൊമൈൻ -1 നും +1 നും ഇടയ്ക്കാണ്. ഇവിടെ അങ്ങനെയല്ല, ഏത് റിയൽ വാല്യൂ വേണമെങ്കിലും ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഞാനത് ഒന്നും കൂടെ വ്യക്തമാകാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സിൻ്റെയും റെഡ് കളറിൽ കാണുന്നത്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സിൻ്റെയും മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യാം. റെഡ് കളറിൽ കാണുന്ന ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ എന്താ ഗ്രീൻ കളറിൽ കാണും. കണ്ടോ, മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ആർ. അതായത് നമുക്ക് നമ്മുടെ ഫോർമുലയെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ടാ മൂന്നാമത്തെ ഫോർമുല ഇതാണ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല ഈസ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ആ. മീൻസ് ഓൾ റിയൽ നമ്പേഴ്സ്, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി ഉള്ള ഏത് റിയൽ വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. സോ എക്സ് ബിലോങ്സ് ടു ആ. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി നമുക്ക് അടുത്തൊരു ഫോർമുലയിലേക്ക് പോകാം. അടുത്ത ഫോർമുല എന്ന് പറയുന്നത് ഫോർമുല നമ്പർ 4. നമുക്ക് അടുത്തൊരു സെറ്റായിട്ട് വേണം ഡിഫൈൻ ചെയ്യാം, മൂന്നാമത്തെ സെറ്റായിട്ട്. അപ്പോൾ മക്കളെ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അടുത്ത പ്രോപ്പർട്ടിയിട്ടാണ് കൊസിക് ഇൻവേഴ്സ് മൈനസ് എക്സും കൊസിക് ഇൻവേഴ്സ് എക്സും തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പോൾ നമുക്ക് ആദ്യം കൊസിക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. കൊസിക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത്, കൊസിക് ഇൻവേഴ്സ് എക്സ്. ഞാനിതൊരു പ്ലോയിന്റ് എടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കൊസിക് ഇൻവേഴ്സ് എക്സിന്റെ -1 നും +1 നും ഇടയ്ക്കുള്ള പോയിന്റുകളിൽ ഒന്നും അത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് -1 നും ഇടയ്ക്കുള്ള പോയിന്റുകൾ ഒഴിവാക്കണം.
ഓക്കെ അപ്പോൾ നമ്മൾ മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്കുള്ള പോയിന്റുകൾ ഒഴിവാക്കി ഞാൻ പോയിന്റ് ഇതേ പ്ലോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് മൈനസ് വണ്ണ് വരെ ഇത് പ്രശ്നമല്ല വണ്ണ് വരെ പ്രശ്നമല്ല വണ്ണിന് ഇപ്പുറത്തേക്ക് വന്നാൽ ഇത് ഡിഫൈൻഡ് അല്ല വീണ്ടും നമ്മൾ അതിനെ മാറ്റി നമ്മൾ മൈനസ് വണ്ണിന് അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും ഡിഫൈൻഡ് ആകാൻ തുടങ്ങുന്നതാണ് ഇതിനിടയ്ക്ക് നമുക്ക് ഡിഫൈൻഡ് അല്ല ഈ ഒരു റേഞ്ചിൽ ഈ സാധനം ഡിഫൈൻഡ് അല്ല ഓക്കെ അപ്പോൾ നമ്മൾ വണ്ണ് മുതൽ അപ്പുറത്തേക്കുണ്ട് വണ്ണ് മുതൽ ഇൻഫിനിറ്റി വരെയുണ്ട് പിന്നെ മൈനസ് വണ്ണ് മുതൽ പുറകോട്ട് വന്നു അപ്പോൾ ഈ മൈനസ് വൺ വരുവാ അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണിനെ കഴിഞ്ഞും വലു ചെറുതായിരിക്കണം വണ്ണിനെ കഴിഞ്ഞും വലുതായിരിക്കണം അത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇവിടെ നമ്മൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയാം ഇനി നമ്മൾ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഒന്ന് എടുക്കാം കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈ റെഡ് കളറിൽ കാണുന്ന ഗ്രാഫാണ് കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഓക്കെ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫിൽ ഞാനൊരു പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ബി എ എന്നുള്ളൊരു പോയിന്റ് കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇത് കൊസീക്കിൻ ഗ്രീൻ ബ്ലൂ കളറിൽ കാണുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്നത് റെഡ് കളറിൽ കാണുന്നത് കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇനി നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ അതായത് ബ്ലൂ കളറിലുള്ളൊരു പോയിന്റ് എടുക്കുന്നു മൈനസ് 1.1 രണ്ടിൻ്റെയും സെയിം ആണ് ഇപ്പൊ തമ്മില് വൈ കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ ഇവിടെ ഇത് പ്ലസ് ആണ് ഇവിടെ ഇത് മൈനസ് ആണ് അപ്പോൾ നമ്മൾ ഗ്രീൻ ബ്ലൂ കളറിൽ കാണുന്ന കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് റെഡ് കളറിൽ കാണുന്ന കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സും തമ്മില് ഇമേജുകളിൽ ഒരു മൈനസിന്റെ വ്യത്യാസമുണ്ട് ഓക്കെ ഇവിടെ കണ്ടോ ഇവിടെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ബി എന്നുള്ള പോയിന്റിൽ 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് അതായത് കൊസീക്ക് ഇൻവേഴ്സ് 2 എന്ന് പറയുന്നതും ഇത് കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ് അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് 2 തമ്മിൽ ഒരു മൈനസിന്റെ വ്യത്യാസമാണ് നമ്മൾ ഏത് പോയിന്റ് എടുത്താലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ പോയിന്റുകളിൽ നിന്ന് മാറ്റി നോക്കാം ഏത് 4 വരുമ്പോൾ തമ്മിൽ മൈനസിന്റെ വ്യത്യാസമാണ് ഇങ്ങോട്ട് പോരുമ്പോൾ മൈനസിന്റെ വ്യത്യാസമാണ് അപ്പോൾ ഇപ്പുറത്തേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് നെഗറ്റീവ് സൈഡിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് ഇത് കണ്ടോ ഇത് തമ്മിലൊരു മൈനസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ മൈനസ് 1.5 ഇവിടെ മൈനസ് 1.5 പക്ഷേ ഇമേജുകൾ തമ്മിലൊരു മൈനസിൻ്റെ വ്യത്യാസം ഇവിടെ അത് മൈനസ് 0.73 അത് സിംപ്ലി 73 അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ തമ്മിലുള്ള മൈനസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം എങ്ങനെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു യെസ് എന്താണ് നമ്മുടെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അപ്പോഴും ഓർക്കണം എക്സിൻ്റെ വാല്യൂ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ എപ്പോഴും മൈനസ് 1 കഴിഞ്ഞും ചെറുതായിരിക്കണം അല്ലെങ്കിൽ പ്ലസ് 1 കഴിഞ്ഞും വലുതായിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അതിന്റെ ഫോർമുല നമുക്കൊന്ന് എഴുതി വെക്കാം കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മക്കൾ ഏത് ബുക്കുകൾ എഴുതിക്കണം കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് കോമ when modulus of x is greater than or equal to 1 എന്ന് വെച്ചാൽ x ന്റെ വാല്യൂ greater than or equal to 1 എന്ന് വെച്ചാൽ x ന്റെ വാല്യൂ മൈനസ് 1 നേക്കാളും ചെറുതായിരിക്കണം അല്ലെങ്കിൽ പ്ലസ് 1 നേക്കാളും വലുതായിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതൊന്ന് ഒന്ന് ക്ലിയർ ആയല്ലോ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് x is equal to minus കൊസീക്ക് ഇൻവേഴ്സ് x if x greater than or equal to modulus of x greater than or equal to 1 ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഞാൻ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഓക്കെ ഗ്രീൻ കളറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് അതിനൊരു പോയിന്റും കൂടെ എടുത്തേക്കാം ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം മൈനസ് 1 പ്ലസ് 1 ഇടയ്ക്കുള്ള പോയിന്റുകളിൽ ഒന്നും ഇത് ഡിഫൈൻഡ് അല്ല അപ്പോൾ മൈനസ് 1 പ്ലസ് 1 നമുക്ക് ഒഴിവാക്കി അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡുലസ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം മൈനസ് 1 പ്ലസ് 1 ഒഴിവാക്കി അപ്പോൾ ഇനി നമ്മളൊരു പോയിന്റ് എടുക്കുന്നത് വിചാരിക്കാം അതാ 1.7 അപ്പോൾ ഇതിൻ്റെ വേജ് 0.94 അത് എങ്ങോട്ട് വന്ന് ഇങ്ങനെ വന്നു കുഴപ്പമില്ല 1 വരെ വരുമ്പോൾ ഡിഫൈൻഡ് ആണ് 1 വരുമ്പോൾ 0 വരും പിന്നെ മൈനസ് 1 ഉള്ളൂ നമുക്കറിയാം അത് ഡിഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പോയിൻ്റ് ഇതാ മൈനസ് 0.1 വരെയുണ്ട് മൈനസ് 1 വന്നാൽ 3.14 വരും പിന്നെ അതിന് പുറകിലേക്ക് പോകുന്നതിൽ എങ്ങോട്ട് പോകുന്നാലും അതിൻ്റെ ഡിഫൈൻഡ് ആണ് ഓക്കെ ആ പോയിന്റ് ഇത് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് ഇനി ഞാൻ സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന ഗ്രാഫ് ഒന്ന് വരയ്ക്കാം ഈ റെഡ് കളറിൽ കാണുന്നതാണ് സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്
അതിലെ ഒരു പോയിന്റ് എടുക്കുകയാണ്, എടുക്കുന്ന പോയിന്റ് എ എന്ന് വിളിക്കും. അപ്പോ എ എന്ന് പറയുന്നത് സിക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഉള്ളത്, ബി എന്ന് പറയുന്നത് സിക് ഇൻവേഴ്സ് എക്സ് അല്ല. ഒരേ എക്സ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഇമേജുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്ക്. വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കുന്നതിൽ എളുപ്പം, കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മൈനസ് വണ്ണിൽ കൊണ്ടുവയ്ക്കാം. അപ്പൊ ഒന്ന് കണ്ടോ, ഒന്ന് മൈനസ് വണ്ണ്, രണ്ടിൻ്റെയും എക്സ് കോർഡിനേറ്റ് മൈനസ് വണ്ണാണ്. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ 3.14 എന്ന് പറഞ്ഞാൽ പൈ എന്നാണ്. സീക്ക് ഇൻവേഴ്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, പൈയുടെ വ്യത്യാസം. ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് പോന്നാൽ നമ്മൾ പ്ലസ് വാല്യൂ വണ്ണ് വരുവാണ്. ഞാൻ എക്സിന് വണ്ണ് കൊടുക്കാം. എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ സീക്ക് ഇൻവേഴ്സ് വൺ എന്ന് പറഞ്ഞാൽ 0 വരും, സീക്ക് ഇൻവേഴ്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പൈ എന്ന് വരും. ഇനി ഇത്രയാണ് നമ്മൾ മാറുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടേക്ക് ഉണ്ടോ, ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റ് സെയിം ആണ്, വൈ കോർഡിനേറ്റ് നോക്കിക്കാം 2.71 0.43 ആണ്. തമ്മിലൊന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 3+1 4 7+4 1 2+1 3 3.14 എന്ന് കിട്ടും. അത് എപ്പോഴും അങ്ങനെയാണ്, ഇതിൻ്റെ ഇമേജും ഇതിൻ്റെ ഇമേജും തമ്മിൽ കൂട്ടി നോക്കിയാൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന 3.14 ആണ്. അതായത് ഈ എയുടെ സിക് ഇൻവേഴ്സ് എക്സ്, ഈ സിക് ഇൻവേഴ്സ് മൈനസ് എക്സ് തമ്മിലൊരു പൈയുടെ വ്യത്യാസം. ഇത് പൈ മൈനസ് 0.59 ചെയ്താൽ നമുക്ക് 2.56 കിട്ടും, അല്ലെങ്കിൽ പൈ മൈനസ് 2.56 ചെയ്താൽ നമുക്ക് 0.59 കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാമല്ലോ, എങ്ങനെ എഴുതാൻ പറ്റും. സിക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, സിക് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫാണ് റെഡ് കളറിൽ കാണുന്നത്. സിക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ആ സിക് ഇൻവേഴ്സ് മൈനസ് 1.2 എന്ന് പറഞ്ഞാൽ യെസ് 2.56 ആണ് എന്ന് പറഞ്ഞാൽ 5 - 0.59 ആ. അതായത് സിക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 5 - സിക് ഇൻവേഴ്സ് എക്സ് എന്ന് വിളിക്കാം. ഒക്കെ ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഇതും കൂടെ കാണിച്ചു തരാം. ഇത് സിക് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫാണ്. ഞാൻ 5 - സിക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. കണ്ടോ, ഇത് 5 - സിക് ഇൻവേഴ്സ് എക്സിന്റെ ഈ വയലറ്റ് കളറിൽ കാണുന്നത്, ഇത് സിക് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ്. ഒന്നും കൂടെ നോക്കിക്കോളൂ, ഇത് സിക് ഇൻവേഴ്സ് മൈനസ് എക്സ്, ഇത് സിക് ഇൻവേഴ്സ് 5 - സിക് ഇൻവേഴ്സ് എക്സ്, 5 - സിക് ഇൻവേഴ്സ് എക്സ്, ഇത് സിക് ഇൻവേഴ്സ് മൈനസ് എക്സ്, ഇത് 5 - സിക് ഇൻവേഴ്സ് എക്സ്. ദാറ്റ് മീൻസ് ബോത്ത് ആർ സെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല എഴുതാം. സിക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 5 - സിക് ഇൻവേഴ്സ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 നും +1 നും ഇടയ്ക്കുള്ള വാല്യൂസ് എടുക്കാൻ പാടില്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പോൾ ആ ഫോർമുലയും കൂടെ നമുക്ക് എഴുതിക്കാം. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ സിക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 5 - സിക് ഇൻവേഴ്സ് എക്സ് വെൻ മോഡുലസ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അവിടെയും ഞാൻ 6 എന്ന് എഴുതി 6 അല്ല 1 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ -1 നും +1 നും ഇടയ്ക്കുള്ള പോയിന്റുകളായിരിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഇനി പറഞ്ഞ അവിടെ ഉണ്ടല്ലോ കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്, ഇതേമാതിരി തന്നെ നമുക്ക് അവിടെയും ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 5 - കോട്ട് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, 5 - കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ നമ്മൾ പറഞ്ഞപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 ആണ്, ഇവിടെയും നമുക്ക് 6 എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 6 ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്തോണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടാമത്തെ സെക്ഷനകത്ത് വരുന്ന ഫോർമുലയാണ്. നമ്മുടെ ഇത് 2 ഉം 3 ഉം ആയിട്ടാണ് ഈ ഫോർമുല കൊടുക്കുന്നത്. ഇത് 3 ആണ്, 3-ാമത്തെ സെക്ഷൻ ഫോർമുലയാണ്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത് 3-ാമത്തെ സെക്ഷൻ. അപ്പോൾ 2-ാമത്തെ സെക്ഷൻ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, കോസൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. 3-ാമത്തെ സെക്ഷൻ കോസിക് ഇൻവേഴ്സ് മൈനസ് എക്സ്, സിക് ഇൻവേഴ്സ് മൈനസ് എക്സ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സും സിക് ഇൻവേഴ്സ് മൈനസ് എക്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്, ഇത് 3 വരുന്നത് പൈ മൈനസ് സിക് ഇൻവേഴ്സ്, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ്, പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, ഇത് 3. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെറ്റിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം, 4-ാമത്തെ സെറ്റാണ്. 4-ാമത്തെ സെറ്റിനകത്ത് നമുക്ക് ഞാൻ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണ്. ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. നമുക്ക് അറിയാമല്ലോ അത് -1 നും +1 നും ഇടയ്ക്കാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ്. അറ്റ് ദ സെയിം ടൈം കോസ് ഇൻവേഴ്സ് എക്സും കൂടെ ഒന്ന് വരയ്ക്കുകയാണ്, അത് ബ്ലൂ കളറിൽ വരയ്ക്കുകയാണ്. കോസ് ഇൻവേഴ്സ് എക്സ് നമുക്കറിയാം, അത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 നും +1 നും ഇടയ്ക്കാണ്, പക്ഷേ അതിൻ്റെ ഇമേജ് കിട്ടുന്ന 0 യ്ക്കും 5 യ്ക്കും ഇടയ്ക്കായിരിക്കും. കോസ് ഇൻവേഴ്സിനാണെങ്കിൽ -π/2 നും +π/2 നും ഇടയ്ക്കാണ്, കാരണം അതിൻ്റെ പ്രിൻസിപ്പൾ വാല്യൂ ബ്രാഞ്ച് നമുക്ക് അറിയാവുന്നതാണല്ലോ അതുകൊണ്ട്. ഓക്കെ,
ഇനി ഞാൻ എയിലുള്ള അതായത് സൈൻ ഇൻവേഴ്സ് എക്സിൽ ഉള്ള റെഡ് കളറിലാണ് സൈൻ ഇൻവേഴ്സ് എക്സ്. റെഡ് കളറിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണ് ഗ്രാഫിൽ, ഒരു പട്ടിക്കാർ പോയിന്റ്, ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. ബിയിൽ മീൻസ് ബി എന്ന് പറയുന്ന പോയിന്റ് അടുത്ത ഗ്രാഫിൽ എടുക്കുകയാണ് കോസ് ഇൻവേഴ്സ് എക്സിൽ. ഇവിടെ എക്സ് വാല്യൂ ഞാൻ കൊടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നത് സെയിം ആയിട്ട് പോയിന്റ് ടു ആയിട്ടാണ് രണ്ടും എടുത്തിരിക്കുന്നത്. ഇനി സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ കാണുന്ന പോയിന്റ് ടു ആണ്. കോസ് ഇൻവേഴ്സ് പോയിന്റ് ടു എന്ന് പറഞ്ഞാൽ 1.37 ആ. ഇത് തമ്മിലുള്ള ഒരു പ്രത്യേകത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് തമ്മിലൊന്ന് ഇതിന്റെ ഇമേജുകൾ നോക്കിക്കുക, ഒന്ന് 1.37, അടുത്തത് 2 ആണ്, 0.2 ആണ്. കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 1.57 കിട്ടും അല്ലെ. വേറൊരു പോയിന്റ് എടുക്കാം, 0.0. അപ്പൊ ഇവിടെ 0 ആണ്, അപ്പൊ ഇവിടെ 1.57 ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 1.57 കിട്ടും. ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറുന്നു. അപ്പൊ ഇത് 1.98 ആ, -0.41 ആ. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന 1.57 കിട്ടും. ഇത് ഏതെടുത്താലും അങ്ങനെ കിട്ടും. ഇത് എടുത്താലും 1.12 ആണ്, 0.45 ആണ്. കൂട്ടുമ്പോൾ എനിക്ക് 1.57 കിട്ടും. ഇങ്ങോട്ട് മാറിയാലും എനിക്ക് ഇത് 1.57 കിട്ടും. അപ്പൊ എന്തായി 1.57 പ്രത്യേകത? 1.57 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.14 പകുതിയാണ്. 3.14 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? പൈ എന്ന്. അപ്പൊ 1.57 എന്ന് പറഞ്ഞാൽ എന്ത് വരും? π/2 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് കൂട്ടിയാൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? π/2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോർമുലയാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു π/2. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 നും +1 നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മൾ ഏത് പോയിന്റ് എടുത്താലും, പോയിന്റുകൾ മാറ്റി മാറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഏത് പോയിന്റ് എടുത്താലും. ഇവിടെ 2.35 ആ, -0.78 ആ. ഇത് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന 1.57 ആ. സോ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു π/2. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. നാലാമത്തെ സെറ്റ് ഫോർമുലയായിട്ട് നാലാമത്തേനകത്ത് ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു π/2. ഇക്വലിൻ്റെ π/2 ഈ വേർ എക്സ് ബിലോങ്സ് ടു -1 + 1. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഫോർമുലയിലേക്ക് പോകാം. അടുത്ത ഫോർമുല ഇതാണ്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ആണ്. നമുക്കൊന്ന് നോക്കാം. ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അതിലൊരു പോയിന്റ് ഞാൻ എടുത്തിരിക്കുകയാണ്, ആ പോയിന്റാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്. കാണാൻ സാധിക്കും, മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് എടുക്കുകയാണ്. കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് ഈ ഗ്രാഫ്, അതായത് നമ്മുടെ ബ്ലൂ കളറിൽ കാണുന്ന ഗ്രാഫ്. അതിലെ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഇത് പർട്ടിക്കുലർ പോയിന്റ്, ഇത് 2 പോയിന്റ്, -2 ആണ് രണ്ടും. ഞാൻ മാറ്റി ഒന്ന് 0-ൽ എത്തിക്കും. 0-ൽ എത്തുമ്പം ഇത് ബ്ലൂ കളറിൽ കാണുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സ്, ഗ്രീൻ റെഡ് കളറിൽ കാണുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ്. രണ്ട് ടാൻ ഇൻവേഴ്സ് 0, കോട്ട് ഇൻവേഴ്സ് 0 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന 1.57. ഞാൻ ഈ പോയിന്റ് മാറ്റുന്നു. ഇത് 1.1 ടാൻ ഇൻവേഴ്സ് 0.5, ഇത് കോട്ട് ഇൻവേഴ്സ് 0.5. ഇത് തമ്മിൽ ഇമേജുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എനിക്ക് 1.57. രണ്ടും മാറുന്നു, പോയിന്റുകളെ മാറ്റുന്നു. രണ്ടിൻ്റെയും പോയിന്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് എ, ഇത് ബി. ഇതിന് 1.35, ഇത് 0.22, കൂട്ടുമ്പോൾ 1.57. ഏത് പോയിന്റ് എടുത്താലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്, എങ്ങോട്ട് പോകുന്നാലും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ, ഇവിടെ 0-ൽ എത്തുമ്പോൾ അത് 1.57 ആവും, 0-0. സോ ടാൻ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു π/2. അവിടെ എക്സിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. -∞ മുതൽ +∞ വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഇതിൽ ഡിഫൈൻഡ് ആവും. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റായിട്ട് അതും കൂടെ എഴുതി വയ്ക്കാം. രണ്ടാമത്തെ സെറ്റ്, ദാറ്റ് ഈസ് രണ്ടാമത്തെ ഫോർമുല, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു π/2. ഇവിടെ എക്സ് ബിലോങ്സ് ടു R ആണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇറ്റ് ഈസ് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സെറ്റിലേക്ക് പോകാം. അടുത്ത സെറ്റ് ഇതാണ്, നമ്മുടെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന ഗ്രാഫാണ് ഞാൻ ഈ വരച്ചത്, റെഡ് കളറിൽ കാണുന്നത്. അതിനകത്തൊരു പോയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തിട്ടുണ്ട്.
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്ക് ഡിഫൈൻഡ് അല്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത് ബ്ലൂ കളറിൽ അതിനകത്തൊരു പോയിന്റ് ഞാൻ എടുക്കുകയാണ് ബി എന്ന് പറഞ്ഞു ഞാൻ എടുക്കുന്ന പോയിന്റുകളുടെ രണ്ടിനെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ് അതായത് സീക്ക് ഇൻവേഴ്സ് ത്രീയും ഇവിടെ കൊടുത്താലും എനിക്ക് റെഡ് കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ കൊസീക്ക് ഇൻവേഴ്സ് കിട്ടും ബ്ലൂ കളറിൽ കൊടുത്താലും കാരണം ബ്ലൂ കളറിൽ കാണുന്നത് സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് റെഡ് കളറിൽ കാണുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് ഇത് തമ്മിലുള്ള പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുണ്ടോ ഇതും കൂട്ടിയാൽ 1.23.34 കൂട്ടുമ്പോൾ 1.57 കിട്ടും പോയിന്റുകൾ മാറ്റി നോക്കിക്കോ എവിടെ കൊടുത്താലും അങ്ങനെയാണ് 1.57 ഇവിടെ കൊടുത്തോ അപ്പോഴും ഇമേജുകൾ 1.34 1.23 കൂട്ടുമ്പോൾ 1.57 ഇനി വണ്ണിൽ കൊടുത്താലോ അപ്പോഴും 1.57 ഇനി ഇപ്പോഴേ നെഗറ്റീവ് വാല്യൂസ് കൊടുത്താലോ അപ്പോഴും -1 കൊടുത്താലും നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ് ഈസ് ഇത് തമ്മിലുള്ള വ്യത്യാസം 1.57 അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 5/2 അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് റെസ്ട്രിക്ഷൻ നമുക്ക് അറിയാമല്ലോ -1 നും +1 നും ഇടയ്ക്ക് ഡിഫൈൻഡ് അല്ല അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെറ്റ് ഫോർമുല ആയിട്ട് അതും കൂടെ നോട്ട് ചെയ്യാം എന്താണോ മൂന്നാമത്തെ ഫോർമുല ദാറ്റ് ഈസ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 5/2 കണ്ടീഷൻ ഉണ്ട് വെൻ സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ 5/2 മോഡുലസ് ഓഫ് എക്സ് -1 നും +1 നും ഇടയ്ക്ക് വരാൻ പാടില്ല മോഡുലസ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓക്കെ മക്കളെ അപ്പോൾ അത് കിട്ടിയില്ലേ ഓക്കെ അപ്പോൾ നോക്കളെ നമ്മൾ അടുത്തൊരു സെറ്റിലേക്ക് പോകാം ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടല്ലോ സൈൻ ഇൻവേഴ്സ് 2x ബൈ 1+x² ഈസ് ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് എക്സ് ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1+x² ഈസ് ഈക്വൽ ടു നമുക്ക് എൻ്റെ ഒരു ജിയോജിബ്ര വ്യൂവിലേക്ക് ഒന്ന് പോകാം ജിയോജിബ്ര വ്യൂവിൽ നമ്മൾ കാണുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ ഞാനിവിടെ വരച്ചിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് 2x/1+x² ഗ്രാഫാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ് കളറിൽ കാണുന്നത് സൈൻ ഇൻവേഴ്സ് 2x/1+x² ഇനി ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് അപ്പോൾ റെഡ് കളറിൽ കാണുന്നത് സൈൻ ഇൻവേഴ്സ് 2x/1+x² ബ്ലൂ കളറിൽ കാണുന്നത് 2 tan ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് നോക്കിക്കോളൂ ഒന്നും കൂടെ ഇത് 2 tan ഇൻവേഴ്സ് എക്സ് ഇത് സൈൻ ഇൻവേഴ്സ് 2x/1+x² ഗ്രാഫ് ഒന്നും കൂടെ നമുക്ക് നോക്കാം കണ്ടല്ലോ ഇനി നിങ്ങൾ ഈ രണ്ട് ഗ്രാഫിലേക്ക് ഒന്ന് നോക്കിക്കേ ഈ രണ്ട് ഗ്രാഫും ഒരുമിച്ച് വരുന്ന ഒരു റീജിയൻ ഉണ്ട് ഏതാണ് അതെ -1 മുതൽ +1 വരെയുള്ള ഏരിയയിൽ ഈ സൈൻ ഇൻവേഴ്സ് -1 നും +1 നും ഇടയ്ക്കുള്ള ഏരിയ നമുക്ക് നോക്കിക്കോളൂ ഇതാണ് -1 നും +1 നും ഇടയ്ക്കുള്ള ഗ്രാഫ് അവിടെ സൈൻ ഇൻവേഴ്സ് 2x/1+x² ഗ്രാഫ് കണ്ടോ ഇതാണ് അവിടെ 2 tan ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് കണ്ടോ ഇതാണ് അപ്പൊ ഈ ഒരു റീജിയണിൽ ഈ രണ്ട് ഗ്രാഫും സെയിം ആണ് അപ്പൊ നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റും എന്താണ് കൺക്ലൂഷൻ യെസ് സൈൻ ഇൻവേഴ്സ് 2x/1+x² ഈസ് ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് എക്സ് വെൻ മോഡുലസ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ -1 നും +1 നും ഇടയ്ക്കാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 2x/1+x² ഈസ് ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് എക്സ് ആണ് ഓക്കെ മക്കളെ ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഫോർമുല ഉണ്ടല്ലോ കോസ് ഇൻവേഴ്സിന്റെ ഫോർമുല ഉണ്ട് നമുക്ക് ആ ഫോർമുലയിലേക്ക് ഒന്ന് പോകാം അതിനുവേണ്ടി ഞാൻ കോസ് ഇൻവേഴ്സിന്റെ ഗ്രാഫ് കോസ് ഇൻവേഴ്സ് 1 - x²/1+x² ഗ്രീൻ കളറിൽ കാണുന്ന ഗ്രാഫ് കോസ് ഇൻവേഴ്സ് 1 - x²/1+x² ഗ്രാഫാണ് ഇനി ഞാൻ 2 tan ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുക കണ്ടോ ഒന്നുകൂടെ കാണിച്ചുതരാം ഇത് 2 tan ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഇത് കോസ് ഇൻവേഴ്സ് 1 - x²/1+x² ഗ്രാഫ് ഇപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി കാണുമായിരിക്കും ഇത് രണ്ടും കൂടെ സെയിം ആയിട്ട് വരുന്ന റീജിയൻ എവിടെയാ 0 മുതൽ അങ്ങോട്ടുള്ള പോസിറ്റീവ് റീജിയനിൽ കംപ്ലീറ്റ് ഇത് രണ്ടും സെയിം ആണ് അപ്പോ കോസ് ഇൻവേഴ്സ് 1 - x²/1+x² എന്ന് പറയുന്നതും 2 tan ഇൻവേഴ്സ് എക്സും 0 to ∞ സെയിം ആണ് അപ്പൊ നമുക്ക് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ എഴുതാം കൺക്ലൂഷനിലെത്താം കോസ് ഇൻവേഴ്സ് 1 - x²/1+x² is equal to 2 tan inverse x if x is greater than or equal to 0. മനസ്സിലായല്ലോ മക്കളെ നോക്കിക്കേ ഗ്രാഫ് രണ്ടും സെയിം ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റീജിയൻ മാത്രമാണ് രണ്ടും കോയിൻസൈഡ് ചെയ്തത് ഓക്കെ ദെൻ അടുത്ത ഒരു റിസൾട്ടിലേക്ക് നമുക്ക് പോകാം
ഞാൻ വീണ്ടും 2 tan inverse x ന്റെ ഗ്രാഫ് ഇവിടെ കിടപ്പുണ്ട് tan inverse 2x by 1 minus x square ന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുക tan inverse പിങ്ക് കളറിൽ കാണുന്നു കണ്ടല്ലോ അതൊരു ബ്രേക്ക് ഉള്ള ഫംഗ്ഷൻ ആണ് tan inverse 2x by 1 minus x square ഇനി നോക്കിക്കോളൂ ഈ tan inverse 1 minus x square 2x by 1 minus x square എന്ന് പറയുന്നത് tan inverse 2x by 1 minus x square എന്ന് പറയുന്നതും tan inverse x ഉം സെയിം ആയിട്ട് വരുന്ന റീജിയൻ കണ്ടോ ഈ -1 മുതൽ +1 വരെ ഇടയ്ക്കാണെങ്കിൽ മാത്രം അപ്പോൾ നമുക്ക് കൺക്ലൂഷനിൽ എത്താം എങ്ങനെ എത്താം tan inverse 2x by 1 minus x square is equal to 2 tan inverse x if minus 1 less than x less than 1 അപ്പോൾ ഇതിന്റെ മൂന്നിന്റെയും ഈ ആൻസർ സെയിം ആണെങ്കിലും ഡൊമെയ്ൻ തമ്മിൽ വ്യത്യാസമുണ്ട് sin inverse 2x by 1 plus x square ന്റെ ഡൊമെയ്ൻ എന്ന് പറഞ്ഞാൽ x minus 1 നും plus 1 നും ഇടയ്ക്കായിരിക്കണം എങ്കിൽ മാത്രമേ 2 tan inverse x എന്ന് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ cos inverse 1 minus x square by 1 plus x square ന്റെ വാല്യൂവും 2 tan inverse x ആണ് എപ്പോഴാണ് x ന്റെ പോസിറ്റീവ് റീജിയൻ അല്ല മാത്രം അതുപോലെ tan inverse 2x by 1 minus x square ന്റെ വാല്യൂവും 2 tan inverse x ന്റെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ -1 നും +1 നും ഇടയ്ക്കാണ് അപ്പോൾ മക്കളെ ഈ ഒരു ഫോർമുല സെറ്റിംഗ് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് ഫോർമുലകൾ അപ്പോൾ ഈ ഫോർമുലകളെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം ടിൽ ദെൻ ഗുഡ് ബൈ